ഹലോ ഫ്രണ്ട്സ്, ടെക്നോവിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു കിടിലൻ ബ്രഷ് കട്ടറാണ്. ഇത് ഒരു മണിക്കൂർ വർക്ക് ചെയ്യുവാൻ ഏകദേശം 3 രൂപയുടെ ചെലവ് മതിയാവും. നമ്മുടെ കാട് വെട്ട് മെഷീന്റെ മോട്ടറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് കാറുകളുടെ ACയുടെ ബ്ലോവറിന്റെ ഉള്ളിലുള്ള മോട്ടറാണ്. ബ്ലോവറിൽ നിന്നും മോട്ടർ അഴിച്ചെടുക്കാൻ ബ്ലോവറിന്റെ 3 വശങ്ങളിലായിട്ട് ചെറിയ റബ്ബറിന്റെ 3 ലോക്കുകൾ കാണാം. അത് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ തിക്കി കഴിഞ്ഞാൽ മോട്ടർ അഴിഞ്ഞു വരും. മോട്ടർ ഊരിയെടുത്ത ശേഷം മോട്ടറിന്റെ ഷാഫ്റ്റിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന പ്രൊപ്പല്ലർ നമ്മൾ അഴിച്ചു മാറ്റണം. പഴയ വാഹനങ്ങളൊക്കെ പൊളിക്കുന്ന പുളി മാർക്കറ്റിൽ ചെന്നാൽ കുറഞ്ഞ ചെലവിൽ ഇതുപോലത്തെ ഒരു ബ്ലോവർ നമുക്ക് വാങ്ങാൻ സാധിക്കും. നമ്മുടെ ബ്രഷ് കട്ടർ നിർമ്മിക്കാൻ വേണ്ടി 140 സെന്റിമീറ്റർ നീളത്തിലും 80 സെന്റിമീറ്റർ നീളത്തിലും 2¾ ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പുകൾ ആവശ്യമുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ട 1 ഇഞ്ച് വീതിയുള്ള 60 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ഫ്ലാറ്റ് പീസാണ്. സ്ക്വയർ പൈപ്പിന്റെ അറ്റത്ത് നമ്മൾ മോട്ടർ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് 1 ഇഞ്ചിന്റെ പട്ട ഉപയോഗിച്ച് ക്ലാമ്പ് തയ്യാറാക്കിയ ശേഷമാണ്. ആദ്യം നമ്മൾ സ്ക്വയർ പൈപ്പിലേക്ക് മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷർമെന്റ് എടുത്ത ശേഷം അതേ അളവിൽ തന്നെ പട്ടയിൽ മാർക്ക് ചെയ്ത് പട്ട കട്ട് ചെയ്തെടുക്കണം. ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സേഫ്റ്റി ആയിട്ട് വേണം ചെയ്യാൻ. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫ്ലാറ്റ് പീസ് മോട്ടർ സ്ക്വയർ പൈപ്പിലേക്ക് ഉറപ്പിക്കാവുന്ന രീതിയിൽ ബെൻഡ് ചെയ്തെടുക്കണം. ഫ്ലാറ്റ് പീസ് ബെൻഡ് ചെയ്തെടുക്കുമ്പോൾ 2 സൈഡിലും ഒരേ രീതിക്ക് വേണം ബെൻഡ് ചെയ്തെടുക്കാൻ. നമ്മുടെ ക്ലാമ്പ് ബെൻഡ് ചെയ്ത ശേഷം ജസ്റ്റ് മോട്ടറി കയറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സ്ക്വയർ പൈപ്പിന്റെ അറ്റത്ത് നമ്മൾ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലാമ്പ് ഉറപ്പിക്കുന്നത് നെട്ടും ബോൾട്ടും ഉപയോഗിച്ചാണ്. അപ്പോൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി സ്ക്വയർ പൈപ്പിന്റെ അറ്റത്ത് 6 സെന്റിമീറ്റർ നീളവും 3/4 ഇഞ്ച് വീതിയുമുള്ള 2 ഫ്ലാറ്റ് പീസുകൾ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. വെൽഡ് ചെയ്ത ശേഷം പൈപ്പിന്റെ 2 വശങ്ങളിലും നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് മിനുക്കി എടുക്കണം. അടുത്തതായിട്ട് സ്ക്വയർ പൈപ്പിന്റെ അറ്റത്ത് ക്ലാമ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോൾ ഇടാൻ വേണ്ടി കറക്റ്റ് അളവ് മാർക്ക് ചെയ്യണം. പൈപ്പിന്റെ 2 വശങ്ങളിലും ഹോൾ ഇടാൻ വേണ്ടി ഒരേ അളവിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കണം. പൈപ്പിന്റെ 2 വശങ്ങളിലും ഹോൾ ഇടാൻ വേണ്ടി മാർക്ക് ചെയ്ത് അതേ മാർക്കിൽ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ഹോൾ ഇട്ടെടുക്കണം. പൈപ്പിന്റെ 2 വശങ്ങളിലും ഹോളുകൾ ഇടുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ ഇടണം. നമ്മുടെ സ്ക്വയർ പൈപ്പിന്റെ അറ്റത്ത് നെട്ടും ബോൾട്ടും ഇട്ട് ക്ലാമ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ക്ലാമ്പിന്റെ 2 വശങ്ങളിലും വീഡിയോയിൽ കാണുന്ന പോലെ ഹോൾ ഇട്ടെടുക്കണം. ക്ലാമ്പിന്റെ 1 സൈഡ് ഹോൾ ഇട്ട ശേഷം അതുപോലെ തന്നെ മറു സൈഡും ഹോൾ ഇട്ടെടുക്കണം. അടുത്തതായിട്ട് നമ്മുടെ ബ്രഷ് കട്ടറിന്റെ കൈ പിടിക്കാൻ വേണ്ടിയുള്ള ഹാൻഡിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം എടുത്തു വെച്ച 80 സെന്റിമീറ്റർ നീളത്തിലുള്ള 3/4 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പ് എടുക്കണം. സ്ക്വയർ പൈപ്പിന്റെ 2 വശങ്ങളിലും നമുക്ക് കൈ പിടിക്കാൻ ആവശ്യത്തിന് നീളമിട്ട ശേഷം കട്ട് ചെയ്ത് 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് വെൽഡ് ചെയ്തെടുക്കണം. പൈപ്പിന്റെ 2 വശങ്ങളിലും നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്യുമ്പോൾ ഒരേ അളവിൽ തന്നെ മാർക്ക് ചെയ്യണം. നയൻറ്റി ഡിഗ്രിയിൽ പൈപ്പ് ബെൻഡ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സെയിം മാർക്കിക്കടത്ത് മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. കട്ട് ചെയ്ത ശേഷം നമ്മുടെ പൈപ്പ് 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തെടുക്കണം. പൈപ്പിന്റെ മറുവശത്തും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്തെടുക്കണം. പൈപ്പ് ബെൻഡ് ചെയ്ത ശേഷം ജോയിന്റുകളെല്ലാം നന്നായിട്ട് വെൽഡ് ചെയ്ത് അടയ്ക്കണം. വെൽഡ് ചെയ്ത ശേഷം ജോയിന്റ് ഗ്രൈൻഡ് ചെയ്ത് മിനുക്കി എടുക്കണം. പൈപ്പിന്റെ മറുവശവും ഇതുപോലെ തന്നെ ജോയിന്റ് വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് മിനുക്കി എടുക്കണം. മോട്ടർ ഫിറ്റ് ചെയ്യണ പൈപ്പിന്റെ സൈഡിൽ നിന്നും 110 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് അവിടെയാണ് നമ്മൾ ബ്രഷ് കട്ടറിന്റെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ പൈപ്പിലേക്ക് ഹാൻഡിൽ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. ഉള്ളിലും പുറത്തും നന്നായിട്ട് വെൽഡ് ചെയ്തെടുക്കണം. വെൽഡ് ചെയ്ത ശേഷം ഗ്രൈൻഡിങ് ചെയ്യണം. ബ്രഷ് കട്ടറിന്റെ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ക്ലാമ്പിന്റെ ഉൾസൈഡിലായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ സൈക്കിളിന്റെ ട്യൂബിന്റെ ചെറിയ പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അടുത്തതായിട്ട് ബ്രഷ് കട്ടറിലേക്ക് മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ക്ലാമ്പ് മോട്ടറിലേക്ക് കയറ്റിയെടുക്കാം. പൈപ്പിലോട്ട് നമ്മുടെ മോട്ടറിന്റെ ക്ലാമ്പ് ഉറപ്പിക്കാൻ വേണ്ടി വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് നീളത്തിലുള്ള നെട്ടും ബോൾട്ടും വേണം, കൂടെ 2 വാഷർ കൂടി വേണം. അടുത്തതായിട്ട് സ്ക്വയർ പൈപ്പിന്റെ അറ്റത്ത് നമ്മുടെ മോട്ടർ ഫിറ്റ് ചെയ്തെടുക്കാം. ഫിറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച ശേഷം ഹോൾക്കിട നെട്ടും ബോൾട്ടും ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. ഞാനെടുത്തത് 10 സ്പാൻഡർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാവുന്ന നെട്ടും ബോൾട്ടുമാണ്. ഡ്രില്ലിംഗ് മെഷീനിലുള്ള 13mm ചക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ബ്രഷ് കട്ടറിന്റെ ഡ്രിമ്മർ ഹെഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മോട്ടറിന്റെ ഷാഫ്റ്റിലേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ചക്ക് ഡ്രിൽ ബിറ്റ് ടൈറ്റ് ചെയ്യണ പോലെ ടൈറ്റ് ചെയ്തെടുക്കണം. മോട്ടറിന്റെ ഷാഫ്റ്റിന്റെ സൈസ് 8mm ആണ്. നമ്മുടെ ബ്രഷ് കട്ടറിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ബാറ്ററി 12 വോൾട്ടിന്റെ 5 AH ബാറ്ററിയാണ്. ബൈക്കുകളിൽ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണിത്.
നമ്മുടെ കാട് വെട്ട് മെഷീന്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്യാൻ പോകുന്നത്. 25 സെന്റിമീറ്റർ നീളത്തിലുള്ള 3/4 ഇഞ്ചിന്റെ ഒരു ഫ്ലാറ്റ് പീസ് എടുത്ത ശേഷം അതിന്റെ രണ്ട് സൈഡിലും 7 സെന്റിമീറ്റർ നീളത്തിൽ മാർക്ക് ചെയ്ത് സി ടേപ്പിൽ ബെൻഡ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമ്മുടെ സ്ക്വയർ പൈപ്പിന്റെ ബാക്ക് സൈഡിലായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ വെൽഡ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം ക്ലാമ്പ് ഉണ്ടാക്കിയ ടൈമിൽ കുറച്ച് നീളം കുറഞ്ഞു പോയിരുന്നുകൊണ്ട് രണ്ടാമത് ജോയിന്റ് ചെയ്ത് നീളം കൂട്ടിയെടുക്കുക ചെയ്തു. നമ്മുടെ ബാറ്ററി വശങ്ങളിലേക്ക് ചെരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വീഡിയോയിൽ കാണുന്ന പോലെ സി ടൈപ്പിൽ ഒരു ക്ലാമ്പ് തയ്യാറാക്കി വീഡിയോയിൽ കാണുന്ന പോലെ പൈപ്പിന്റെ ബാക്ക് സൈഡിൽ വെൽഡ് ചെയ്തെടുക്കണം. ക്ലാമ്പുകളെല്ലാം വെൽഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡിങ് ചെയ്തെടുക്കണം. നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് ബാറ്ററി കയറുമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. 1 ഇഞ്ചിൻ്റെ 15 സെന്റിമീറ്റർ നീളത്തിലുള്ള 2 PVC പൈപ്പിൻ്റെ പീസുകൾ വേണം. നമ്മുടെ ബ്രഷ് കട്ടറിൻ്റെ കൈ പിടിക്കുന്ന ഹാൻഡിലിൻ്റെ അവിടെയാണ് ഈ PVC പൈപ്പുകൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഫിറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ കാണുന്ന പോലെ സ്ക്വയർ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് PVC പൈപ്പ് ഇറക്കിയ ശേഷം ചെറിയൊരു തടിക്കഷ്ണം ഉള്ളിലേക്ക് കയറ്റി ഹാമറിന് അടിച്ചെടുക്കാവുന്നതാണ്. ഇരുവശങ്ങളിലും ഇതുപോലെ ചെയ്യണം. PVC പൈപ്പ് കൂടുതൽ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഫ്ലസ്ക്ക് വെച്ച് മുട്ടിച്ചെടുക്കാം. നമ്മുടെ ബാറ്ററി ഇരിക്കുന്ന സ്റ്റാൻഡിൽ നിന്നും ബാറ്ററി ബാക്കിലേക്ക് ചാടി പോകാതിരിക്കാൻ വേണ്ടി എൽ ഷേപ്പിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ക്ലാമ്പും തയ്യാറാക്കിയെടുക്കണം. ക്ലാമ്പ് അടയ്ക്കാനും തുറക്കാനും വേണ്ടി വിജാഗിരിയായിട്ട് യൂസ് ചെയ്യുന്നത് സൈക്കിളിൻ്റെ ചെയിൻ കട്ട് ചെയ്ത് 2 കണ്ണി എടുത്ത ശേഷമാണ്. നമ്മളെടുത്ത സൈക്കിളിൻ്റെ ചെയിൻ്റെ പീസ് വീഡിയോയിൽ കാണുന്ന പോലെ ക്ലാമ്പിൻ്റെ അടിസൈഡിലായിട്ട് വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്യണം. നമ്മളെടുത്ത ക്ലാമ്പിൻ്റെ ഇങ്ങേ സൈഡിൽ ഒരു ഹോളും ഇട്ടായിരുന്നു ബോൾട്ട് ഇട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടി. വീഡിയോയിൽ കാണുന്ന പോലെ ബാറ്ററി വെക്കാൻ വേണ്ടിയുള്ള സ്റ്റാൻഡിലേക്ക് ചെയിൻ്റെ മറ്റേ കണ്ണിയും വെൽഡ് ചെയ്തെടുക്കണം. നമ്മുടെ ബാറ്ററി പുറത്തേക്ക് ചാടി പോകാതിരിക്കാൻ വേണ്ടി ക്ലാമ്പ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നെട്ടും വീഡിയോയിൽ കാണുന്ന പോലെ വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്യണം. പത്തിൻ്റെ സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാവുന്ന ഒരു ബോൾട്ട് നീളം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അതിലൊരു വാഷറും വെൽഡ് ചെയ്തിട്ടുണ്ട് കൈകൊണ്ട് പിരിച്ച് ടൈറ്റ് ചെയ്യാൻ പാകത്തിന്. ബാറ്ററി നമ്മുടെ സ്റ്റാൻഡിൽ ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഉള്ളിൽ റെക്സിം വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഷോൾഡറിൽ ബെൽറ്റ് തൂക്കി ബ്രഷ് കട്ടർ ഹാങ്ങി നിർത്താൻ വേണ്ടി ഒരു ഹുക്കും നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ AC ബ്ലോവർ എടുക്കുമ്പോൾ ഇതുപോലത്തെ കപ്ലർ കൂടിയുള്ളത് എടുക്കുകയാണെങ്കിൽ പവർ സപ്ലൈയുടെ കണക്ഷൻ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ബാറ്ററിയിൽ നിന്ന് മോട്ടറിലേക്ക് പവർ സപ്ലൈയുടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി 2 മീറ്ററിൻ്റെ ഇതുപോലത്തെ കേബിളും ആവശ്യമുണ്ട്. നമ്മളെടുത്ത കേബിളിൻ്റെ ഒരു എൻഡ് മോട്ടറിൽ നിന്ന് വന്ന വയറിലേക്ക് കണക്ട് ചെയ്ത് നന്നായിട്ട് ഇൻസുലേഷനും ചെയ്യണം. വയറുകൾ കണക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകാതെ സെയിം കളർ തന്നെ കണക്ട് ചെയ്തെടുക്കണം. നമ്മൾ കണക്ട് ചെയ്ത വയറുകൾ കേബിൾ ടൈ ഉപയോഗിച്ച് ജസ്റ്റ് പൈപ്പിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കണം. നമ്മുടെ ബ്രഷ് കട്ടറിൻ്റെ ഹാൻഡിൽ പിടിപ്പിച്ച PVC പൈപ്പുകൾ അടച്ചു വയ്ക്കാൻ വേണ്ടി 1 ഇഞ്ചിൻ്റെ 2 എൻഡ് ക്യാപ്പുകൾ വേണം. നമ്മുടെ ബ്രഷ് കട്ടറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഹാൻഡിലുള്ള എൻഡ് ക്യാപ്പിലാണ് മോട്ടോർ ഓണാക്കാനും ഓഫാക്കാനുമുള്ള സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു ഓൺ ഓഫ് സ്വിച്ചും ആവശ്യമുണ്ട്. എൻഡ് ക്യാപ്പിൽ സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ പാകത്തിന് ഹോൾട്ട് എടുക്കണം. നമ്മൾ ആദ്യം എടുത്ത കേബിളിൽ നിന്നും 50 സെന്റിമീറ്റർ നീളത്തിൽ കേബിൾ കട്ട് ചെയ്തെടുത്ത ശേഷം കേബിളിൻ്റെ ഒരു എൻഡിൽ സ്വിച്ചിൻ്റെ 2 ലെഗുകളും സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യണം. സോൾഡർ ചെയ്ത ശേഷം നന്നായിട്ട് ഇൻസുലേഷനും ചെയ്യണം. അതിനുശേഷം എൻഡ് ക്യാപ്പിലിട്ട ഹോളിക്കടെ സ്വിച്ച് കയറ്റി ഫിറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ബ്രഷ് കട്ടറിൻ്റെ റൈറ്റ് സൈഡിലത്തെ ഹാൻഡിലിൻ്റെ അടിയിലായിട്ട് കേബിൾ ഇറങ്ങാൻ പാകത്തിന് ഹോളിട്ടായിരുന്നു. പൈപ്പിൻ്റെ അടിയിലിട്ട ഹോളിക്കട വേണം കേബിൾ പുറത്തേക്ക് എടുക്കാൻ. ബാറ്ററിയിൽ നിന്ന് മോട്ടറിലേക്ക് വരുന്ന കേബിളിൻ്റെ ഒരു വയർ കട്ട് ചെയ്ത് ആ വയറിൽ വേണം സ്വിച്ചിൽ നിന്ന് വന്ന ഇരു വയറുകളും കണക്ട് ചെയ്യാൻ. വയറുകൾ കണക്ട് ചെയ്ത ശേഷം 2 ലും നന്നായിട്ട് ഇൻസുലേഷനും ചെയ്യണം. അതിനുശേഷം കേബിളുകളെല്ലാം കേബിൾ ടൈ ഉപയോഗിച്ച് കെട്ടിവെക്കണം. നമ്മുടെ കേബിൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കേബിളിൻ്റെ അറ്റത്ത് 2 ലെഗുകൾ ഫിറ്റ് ചെയ്യണം. അടുത്തതായിട്ട് നമ്മുടെ ബ്രഷ് കട്ടർ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ കാട് വെട്ട് മെഷീൻ വെച്ച് പുല്ല് വെട്ടുമ്പോൾ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ പുല്ല് കയറി ചുറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ പുല്ല് ചുറ്റാതിരിക്കാൻ വേണ്ടി 2.5 ഇഞ്ചിൻ്റെ ഒരു എൻഡ് ക്യാപ്പ് എടുത്ത ശേഷം എൻഡ് ക്യാപ്പിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് മോട്ടറിൻ്റെ ഷാഫ്റ്റ് പുറത്തേക്ക് ഇറങ്ങാൻ പാകത്തിന് ഒരു ഹോളും പിന്നെ നമ്മുടെ മോട്ടർ ചൂടാകാതിരിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് എയർ കയറാൻ പാകത്തിന് എൻഡ് ക്യാപ്പിൽ കുറച്ച് ഹോളും ഇട്ട് കൊടുക്കണം. എൻഡ് ക്യാപ്പ് വീഡിയോയിൽ കാണുന്ന പോലെ മോട്ടറിലേക്ക് കയറ്റി വെച്ചാൽ മതി. എൻഡ് ക്യാപ്പ് മോട്ടറിൽ ഫിറ്റ് ചെയ്ത ശേഷം മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ചക്ക് കയറ്റി നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ബ്രഷ് കട്ടറിൻ്റെ ഡ്രിമ്മർ ഹെഡായിട്ട് യൂസ് ചെയ്യുന്നത് ചക്കിൻ്റെ ത്രെഡുള്ള ഹോളിൽ 19 സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാവുന്ന ബോൾട്ട് കയറ്റി അതിൽ 2 വാഷറും ഇട്ട ശേഷമാണ്. വീഡിയോയിൽ കാണുന്ന പോലെ 2 വാഷറിൻ്റെ ഇടയിലായിട്ട് പുല്ല് വെട്ടണ വള്ളി ആവശ്യത്തിന് വെച്ച ശേഷം ബോൾട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ബ്രഷ് കട്ടറിൻ്റെ ഡ്രിമ്മർ ഹെഡ് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മളുണ്ടാക്കിയ കാട് വെട്ട് മെഷീൻ വെച്ച് പുല്ല് വെട്ടുന്ന ടൈമിൽ നമ്മുടെ ഷോൾഡറിൽ ബ്രഷ് കട്ടർ ഹാങ് ചെയ്ത് നിർത്താൻ വേണ്ടി വീഡിയോയിൽ കാണുന്ന പോലത്തെ 2 ഹുക്കുള്ള മോഡൽ ബെൽറ്റ് ആവശ്യമുണ്ട്.
ഈ ബെൽറ്റ് ഞാനൊരു പഴയ ബാഗിൽ നിന്ന് അഴിച്ചെടുത്ത ശേഷം കുറച്ചുകൂടി ലെങ്ത് കൂട്ടി തയ്ച്ചെടുത്താണ്. നമ്മുടെ ബ്രഷ് കട്ടറിൻ്റെ ബാറ്ററി സ്റ്റാൻഡിലേക്ക് ബാറ്ററി കയറ്റി ബോൾട്ട് ഇട്ട് ലോക്ക് ചെയ്തെടുക്കാം. ബാറ്ററി ലോക്ക് ചെയ്ത ശേഷം മോട്ടറിൽ നിന്ന് വന്ന കേബിളുകൾ ബാറ്ററിയുടെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ വേണം കണക്ട് ചെയ്തെടുക്കാൻ. 12 വോൾട്ടിൻ്റെ ചാർജർ ഉപയോഗിച്ച് നമ്മുടെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തെടുക്കാം. ബാറ്ററി ചാർജ് ചെയ്ത ശേഷം നമ്മൾ ഉണ്ടാക്കിയ ബ്രഷ് കട്ടർ വെച്ച് ഒന്ന് പുല്ല് വെട്ടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുപോലത്തെ ഒരു ബ്രഷ് കട്ടർ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ പെട്രോൾ അടിച്ച് കാശും കളയേണ്ട, കാതടുപ്പിക്കുന്ന ശബ്ദവും കേൾക്കേണ്ട. വളരെ കുറഞ്ഞ ചെലവിൽ നമ്മുടെ പറമ്പും മുറ്റമെല്ലാം പുല്ലെല്ലാം കളഞ്ഞ് നല്ല സ്റ്റൈലായി സൂക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ബ്രഷ് കട്ടർ ഉപയോഗിച്ച് പുല്ല് വെട്ടുമ്പോഴെപ്പോഴും സേഫ്റ്റി ആയിട്ട് വേണം ചെയ്യാൻ. വീഡിയോ ഇഷ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത കിടിലും വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.